ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെ, പുലിമുരുകനാണെങ്കിൽ പറഞ്ഞ പോലെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് വിജയന് ശേഷം വേറൊരു ലെവലിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ പുലിമുരുകൻ ഒരു വൺ ലൈൻ കേൾക്കുകയാണ് നമ്മളെങ്കിൽ ഈ സിനിമ മാറ്റി വെക്കാം. അപ്പോൾ പുലിയെ പോയി പിടിക്കുന്ന ഒരാൾ ഇങ്ങനെ പുലി നാട്ടിലിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാർട്ടൂണിക് സ്വഭാവം എന്ന് തോന്നാവുന്ന സമയം ഒരു കഥയാണ്. അതിലൊരു ഒരു മാസ് സിനിമയായിട്ട് മാറ്റിയിട്ടുള്ള കൺവേർട്ട് ചെയ്തു. ഇത് അങ്ങനെ സംഭവിക്കും തോന്നിയിരുന്നു ഷൂട്ടിങ്ങിന്റെ ഇല്ല? അതായത് എനിക്ക് ഭയങ്കര ശരിക്കും ഒരു ഞാൻ ഒരു ഭയങ്കര അനിശ്ചിതത്വത്തിലായിരുന്നു ഇത് ഈ സിനിമ എങ്ങനെ ആവും എന്നുള്ളതായിരുന്നു. പുലിയെ പിടിക്കുന്ന ആള്, പുലിയെ പിടിക്കുന്നത് മാത്രമല്ല ഇത്രയും പൈസ ചിലവാക്കി ഒരു സിനിമ എടുത്താൽ ഇതെങ്ങനെ കളക്ട് ചെയ്യും? നമ്മ ഒരു പൈസ തരുന്ന കാര്യത്തിലായാലും ശരി, അവിടുത്തെ ഇതിൽ ഷൂട്ടിങ്ങൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോയത്, ഒരുപാട് സമയമെടുത്താണ് ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ എങ്ങനെ ഒരു മലയാള സിനിമ, ഇതൊരു തമിഴ് സിനിമ അല്ലെങ്കിൽ ഹിന്ദി സിനിമ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇത്രയും ലോകം മുഴുവൻ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. മലയാള സിനിമ ഇത് എങ്ങനെ കളക്ട് ചെയ്യും എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ട്, പക്ഷേ അതിൽ എൻ്റെ ക്യാരക്ടർ ഇത്രയും വലുതല്ലായിരുന്നു തുടക്കത്തിൽ. കാസ്റ്റ് ചെയ്യുമ്പം ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്രയും വലിയ ക്യാരക്ടർ അല്ലായിരുന്നു. ഞാൻ പോയി ഒന്ന് രണ്ട് ദിവസം അഭിനയിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ക്യാരക്ടർ കുറച്ചുകൂടെ വലുതാകുന്നത്. ഈ മുരുകൻ്റെ മുരുകൻ്റെ കഥ നമ്മളിലൂടെ പറയുന്ന രീതി പ്രമോയിലൊക്കെ ഒക്കെ വന്നത് പിന്നീടാണ്. അങ്ങനെ ഒരു 10-13 ദിവസമൊക്കെ വർക്ക് ചെയ്തു. ഷൂട്ടിംഗ് അനുഭവം, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ കോതമംഗലം കഴിഞ്ഞിട്ട് തട്ടേക്കാട് എന്നൊരു സ്ഥലമുണ്ട്, പക്ഷി സങ്കേതമൊക്കെ ഉള്ള. അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ പോകണം. അവിടെ നിന്ന് പിന്നെ ജീപ്പേ പോവുള്ളൂ. പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ പൂയംകുട്ടി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ സർവേ ഒക്കെ നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അവരന്ന് സർവേക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് ഷെഡുകളൊക്കെ അവിടെ അതിപ്പോഴും ഉണ്ട്. അവിടെ അവിടെയൊക്കെയാണ് നമ്മൾ അകത്ത് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. അകത്ത് ഞങ്ങളും തൊട്ട് വെളിയിൽ ചെടിയിലൊക്കെ രാജവെമ്പാലയും ഒക്കെയാണ്. മോഹൻലാലായിട്ട് ഞാൻ നേരത്തെ അതിന് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്. മാടമ്പി, മഹാസമുദ്രം, അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാൽ അതിന് മാത്രമല്ല, മോഹൻലാല് ഞങ്ങൾ ഒരു ലൈനിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. മൊടോമോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളി പഠിക്കുന്ന കാലത്ത്, അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് പുള്ളി SSLC പഠിക്കുകയാണ്. അപ്പം എനിക്ക് വന്ന് മമ്മൂട്ടിയേക്കാൾ ഒരു പക്ഷേ അടുപ്പ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. മമ്മൂട്ടിയുടെ കുറച്ച് മമ്മൂട്ടി കുറച്ചുകൂടെ വേറെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ആ ലെവലിൽ താഴ്ത്തിറങ്ങി വരാത്ത ആൾ. ഇയാൾ അങ്ങനെയല്ല, ഇയാൾ വളരെ എല്ലാവരോടും ഒരേപോലെ തമാശ പറയുകയും കളിക്കുകയും, അതായത് ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പുള്ളി ഭയങ്കര തമാശയും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷെ ഷോട്ടിൽ വരുമ്പോൾ പുള്ളി മാറ്റം എന്ന് പറയുന്നത് അപാരമാണ്. ചേട്ടൻ തന്നെ പഴയ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ മോഹൻലാലിനെ കണ്ടിട്ട് ഇദ്ദേഹത്തെ ഇതെന്താ ഇങ്ങനത്തെ ഒരു മുഖമുള്ള ഒരാൾ എങ്ങനെ നായകനാവും എന്ന് വിചാരിച്ചാൽ. പക്ഷെ പുള്ളി ആ മുഖവും ആ ശബ്ദവും, ശബ്ദം തന്നെ ഒരു വലിയ ശബ്ദം, നല്ല ശബ്ദമൊന്നുമല്ല, മമ്മൂട്ടിയെ പോലെ നല്ല ശബ്ദമൊന്നുമല്ല, പക്ഷെ ആ ശബ്ദവും ആ രൂപവും പുള്ളി ആളുകളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. എങ്ങനെ പരുവപ്പെടുത്താം എന്നുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ അഭിനയം എന്ന് പറയുന്നത് നീണ്ട പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് ശരിക്കും ഒബ്സർവേഷൻ കൂടുകയും ഈ മോഡുലേഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ശരിക്കും സ്വായത്തമാക്കുന്ന ഒരു കഥ കൂടെയാണല്ലോ അല്ലേ. ഇപ്പം മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മലയാളത്തിൽ ഒട്ടേറെ താരങ്ങളുണ്ട്. അത്രയും നമ്മൾ കൺമുന്നിൽ ഇയാൾ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വിസ്മയിപ്പിച്ച താരങ്ങളുണ്ടോ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മോഹൻലാലാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും നല്ല നടനാണ് ആര് എന്നോട് ചോദിച്ചാൽ ഞാൻ ഭരത് ഗോപിനെ പറയും. കാരണം ഇതൊന്നുമില്ല പുള്ളിക്ക്, ഒരു വലിയ നടന് വേണ്ട ആവശ്യമുള്ള ഒരു ആകാര സൗഷ്ടവും ഇല്ല, ശബ്ദ സൗകുമാരിയും ഇല്ല, ഒന്നുമില്ല, മുടി പോലും ഇല്ലാത്ത ഒരാള്. അയാള് ചെയ്തു കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അതായത് ഒരുപാട് സിനിമയിൽ മദ്യപിക്കുന്ന ക്യാരക്ടർ ഗോപിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ മദ്യപിക്കുന്ന ഒരു ക്യാരക്ടർ മദ്യപിക്കുന്ന പോലെ അല്ല അത് വേറെ സിനിമയിൽ ആ ക്യാരക്ടർ മദ്യപിക്കുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. തബല അയ്യപ്പ മദ്യപിക്കുന്നതും മറ്റേ വിടപറയും മുമ്പേ മദ്യപിക്കുന്നതും മറ്റേ അതിൽ വേറൊരു സിനിമ ഉണ്ടല്ലോ റഹ്മാനൊക്കെ ഉള്ള ആ സിനിമയിൽ മദ്യപിക്കുന്നതൊക്കെ ഡിഫറൻറ്റാണ്. പ്രൊഫസർ, കോളേജ് പ്രൊഫസറായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് ഡോക്ടർ മത്സരിക്കുന്ന മദ്യപിക്കുന്ന വേറെ രീതിയിൽ പാളങ്ങൾ നല്ല വ്യത്യാസം. ഇത്രയും ഒരു ഇതൊന്നും ഒരു വലിയ നടൻ വേണ്ട, നമുക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ള നടൻ ആവശ്യമുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരാണ്. പക്ഷെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു അവശത വന്നില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയുടെ ഗതി തന്നെ മാറുമായിരുന്നു, വേറൊരു ലെവലിലേക്ക് പോകുമായിരുന്നു, ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. പിന്നെ വേറൊരു ലെവലിലേക്ക് ഒരു
ഒരു ഒരു ഒരു സമാന്തര സിനിമ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നതിനായിരുന്നു. ഒരുപാട് വലിയ ആൾക്കാർ അതിലൂടെ വന്നതിനായിരുന്നു. അദ്ദേഹത്തിന് അസുഖം വന്നുകൊണ്ട് അത് ആ ഒരു ട്രാക്ക് നഷ്ടപ്പെട്ടു.